എല്ലാവർക്കും സേതോസ് കോർണറിന്റെ വിഷു സീരീസിലെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഔട്ട്ഫിറ്റ് ഐഡിയയും ഒരു കുട്ടി മേക്കപ്പ് ലുക്കും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒന്നും ഉടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ്. ഇതുപോലെ നമ്മളുടെ ഒരു സൽവാറിൻ്റെ കൂട്ടത്തിൽ സെറ്റിൻ്റെ ദുപ്പട്ട നമുക്ക് പെയർ ചെയ്തുകൊണ്ട് ആക്സസറീസൊക്കെ നമുക്ക് ഇതുപോലെ പെയർ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ആദ്യം കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ന്യൂട്രോജീനയുടെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. ഞാൻ ഇന്നിപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ കാണിക്കുന്നത്. വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ആർക്കും ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ അത്രയ്ക്ക് വശമില്ലെങ്കിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്താൽ കൊളാകുമോ എന്നൊക്കെ വിചാരിക്കുന്നവർക്കും വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഒരു കുട്ടി മേക്കപ്പ് ലുക്കാണിത്. അപ്പം ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സൽവാറിൻ്റെ കൂട്ടത്തിലും ഈ ഒരു ലുക്കും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഐഡിയയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. അപ്പം മെറ്റ് ആൻഡ് വേൾഡിൻ്റെ ഈ ഒരു ബ്രോ എൻഹാൻസർ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ആ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളിപ്പോൾ കാണുമ്പോഴത്തേന് അത്രയ്ക്കൊരു ബ്രൈറ്റ് കളർ അല്ലെങ്കിലും ഇത് ആക്ച്വലി കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പുരുകം നന്നായിട്ട് തന്നെ നല്ല എന്താണ് ബ്ലാക്ക് ആയിട്ട് തന്നെ ഒരു ബോൾഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഡാർക്കും ചെയ്ത് തന്നെ പുരുകം എഴുതി കൊടുക്കുന്നുണ്ട്. പൗഡർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ക്രീമോ ഈവൻ എന്താണ് ബ്രോ എൻഹാൻസർ പെൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതാണ് എടുത്ത് കുറച്ച് ഡാർക്കൻ ആകാൻ വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ വന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ വേറെ ബേസ് മേക്കപ്പിന് വേറെ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ടൈപ്പ് ഓഫ് മേക്കപ്പ് ലുക്ക് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. കൺസീലർ മാത്രം യൂസ് ചെയ്ത്, പക്ഷേ എന്നാലും ഇന്ന് നമ്മൾ കൺസീലർ പോലും യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ജസ്റ്റ് ഡാർക്ക് സ്പോട്സ് ഒന്ന് എന്താണ് കവർ ചെയ്യാനും, അതുപോലെ എൻ്റെ ലിപ്സിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ എന്താണ് കളർ വേരിയേഷൻ ഉണ്ട്, ഇങ്ങനെ എന്താണ് ഒരു ഡിസ്കളറേഷൻ പോലെ കുറച്ച് എന്താണ് ഡാർക്കൻ ആയിട്ടാണല്ലോ ആ സൈഡ് രണ്ട്. അപ്പം അവിടെയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് പിമ്പിൾ മാർക്സ് കുറച്ച് അധികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ പിമ്പിൾ മാർക്സ് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ കുറച്ച് പിമ്പിൾ മാർക്സ് ഒക്കെ ഉള്ളെങ്കിൽ അങ്ങനെ മാത്രം കൊടുക്കാം. പിന്നെ കണ്ണിൻ്റെ താഴത്തൊന്ന് ഇതുപോലെ കൺസീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഐ മേക്കപ്പ് ഒന്നും വലുതായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണിന് കുറച്ചൊരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒന്ന് തെളിയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ദാ ഇതുപോലെ നമുക്കൊരു കൺസീലർ ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇവൻ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ടോ നമുക്കിതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കൺസീലർ മാത്രമല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ കേക്ക് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന മേബിലിൻ്റെ കാരമൽ ഷെയ്ഡിലുള്ള കൺസീലറാണ്. എനിക്കിത് കറക്റ്റ് മാച്ചാണ് ഈ ഒരു കൺസീലർ. അപ്പം നന്നായിട്ട് ദാ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിന് ഓവറോൾ ഒരു എന്താണ് നമ്മളുടെ ആ ഒരു ടോൺ ഈവൻ ആയതുപോലെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ കറക്റ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ മിനിമൽ പ്രോഡക്ട്സ് വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ കൺസീലർ മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന് ഒന്ന് റെഡി ആകണമെങ്കിൽ ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൂസ് പൗഡർ എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഡ്യൂയി ലുക്കാണ് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ കൺസീലർ മാത്രമല്ല യൂസ് ചെയ്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ ആ കൺസീലറിൻ്റെ പോർഷൻസ് മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മേബിലിൻ്റെ ഫിറ്റ് മീയുടെ കൺസീലറാണ്. മീഡിയം ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. കണ്ണിൻ്റെ താഴെയും അതുപോലെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് പൗഡർ ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇനിയിപ്പം അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഒരു ഹൈലൈറ്റർ കൊടുക്കാം. നമ്മൾ വേറെ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു ഹൈലൈറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഹൈലൈറ്റർ എടുത്തിട്ട് നമുക്ക് നോസിൻ്റെ ബ്രിഡ്ജിലും അതുപോലെ നമുക്ക് എന്താണ് ചീക്ക് ബോൺസിലും ഒന്നിട്ട് കൊടുക്കാം. കാരണം ഒരു നല്ല ഒരു എന്താണ് ഫെസ്റ്റീവ് ലുക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബ്ലഷൊന്നും നമ്മൾ ബ്ലഷ് വേറെ പ്രത്യേകം ഇടുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഏതാണോ അത് തന്നെയാണ് ഇന്ന് ബ്ലഷായിട്ടും അതുപോലെ ഐ ഷേഡോ ആയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു നല്ല എന്താണ് ലിക്വിഡ് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഈവൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാം. അപ്പോൾ ഇത് പാക്കിൻ്റെ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ ഇങ്ങനെ തിരിഞ്ഞ് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കില്ല, മെൻഷൻ ചെയ്യാം കേട്ടോ.
പറയുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ മിനി വേർഷൻ ആയിട്ട് 150 രൂപയുള്ളൂ. ഇത് നൈക്കയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വാങ്ങി ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം. ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് കുറച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ എടുത്ത് നിൽക്കും കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അതുപോലെ മഡ് പ്രൂഫാണ്, മാസ്ക് പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും വാങ്ങി യൂസ് ചെയ്യാം. നല്ലൊരു പ്ലംബി ലുക്ക് കിട്ടും നമ്മളുടെ ചീക്കിന്, നമ്മുടെ ഫേസിന് മൊത്തത്തിലൊരു ബ്ലഡി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അപ്പം നല്ല ഭംഗിയാണ്, ഫോട്ടോസൊക്കെ എടുത്താലും നല്ല രസമായിരിക്കും. അപ്പം ഇതുപോലത്തെ റെഡ് ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ പിങ്കൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചീക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഫേസിന് ഓവറോൾ കാണുമ്പോഴത്തേനും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇവൻ നിങ്ങൾക്ക് ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് വേണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യുക. ആകെ നാക്ക് കിഴവഴാന്നായി പോകുന്നു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പം മഴയുടെ ഒച്ചേനേക്കാളും ഒച്ചത്തിൽ ഞാൻ സംസാരിക്കുക, അതുകൊണ്ടാണ് നാക്ക് ഇതായി പോകുന്നത്. അപ്പം നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നമ്മൾ കണ്ണിൻ്റെ മീതയും ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തായിരുന്നല്ലോ, അതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അത് ബ്ലെൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏകദേശം നമ്മളുടെ സൽവാറിൻ്റെ കളറും നമ്മളിട്ട ആ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ കളറും കൂടി ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് ലുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും. അപ്പം ഞാനിത് ആക്ച്വലി ഒരു റീൽസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ചെയ്താണ്. പിന്നെയാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മുന്നിലും പ്രസൻറ്റ് ചെയ്തോടാന്ന്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചത് എന്നാൽ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മേക്കപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ണെഴുതണം. കണ്ണെഴുതാൻ വേണ്ടി ഞാൻ കെ ബ്യൂട്ടിയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലാണ്. നന്നായിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കണ്ണിൽ നല്ല ഹെവി മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കണ്ണ് നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് എഴുതി കൊടുക്കുന്നുണ്ട്. മുകളിലും ഈ ഒരു കാജൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എഴുതുന്നത്. പിന്നെ നമുക്ക് മസ്കാര ആണെങ്കിലും നല്ല രണ്ട് കോട്ടിട്ട് കൊടുക്കാം. നല്ല ഏതെങ്കിലും ഒരു മസ്കാര, കുറച്ച് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, കുറച്ച് വോളിയംനെസ് തരുന്ന മസ്കാര യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ണിന് കുറച്ചും കൂടെ ഭംഗി തോന്നും. അപ്പം മുകളിലും ഇതാ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. കൂടുതൽ കണ്ണിൽ നമ്മളിന്ന് എന്താ കലാപരിപാടികളൊന്നും ചെയ്യുന്നില്ല. കാരണം സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു ലുക്കാണല്ലോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് ആർക്കും ചെയ്തിട്ട് പോകണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം കളറുകളോ ഒന്നും എടുത്തൊന്നും ചെയ്യാത്തത്. അപ്പോൾ കണ്ണ് നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും കയ്യിലൊരു കാജൽ എന്താണെന്നും കാണുമല്ലോ. അപ്പോൾ നന്നായിട്ട് കണ്ണ് ഇതുപോലെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി നമുക്ക് എന്താണ് മസ്കാര ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഒന്നുകൂടെ ആ ഒരു ബ്രഷ് എടുത്തിട്ട് താഴെ ഇട്ട് ആ കാജലം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കളറുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ബ്രഷിലുള്ള കളറ് മതി, നമുക്ക് വേറെ എടുക്കുകയൊന്നും വേണ്ട. കാരണം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് മസ്കാര, ബാമിൻ്റെ മസ്കാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മസ്കാരയും അതുപോലെ അനസ്താസിയയുടെ മസ്കാരയും നല്ലതാണ്. നല്ല ഒരു വോളിയംനെസ് ഫീൽ ചെയ്യും. അതുപോലെ കൺപീലി നല്ല കേളി ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കേളി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതങ്ങനെ ഇടുന്നത്. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാഷസ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഈ ലാഷസൊക്കെ ഒട്ടിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണല്ലോ. അപ്പോൾ അത് തന്നെയല്ല, എന്തോ ഒരു നമുക്കൊരു എന്തോ നമ്മൾ വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നമുക്ക് ഒരു ഇതായിരിക്കും, യു ഇത് പറഞ്ഞു പോരുമോ വിട്ടു പോരുമോ എന്നൊക്കെ. അതിലും നല്ലത് നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ ഉള്ള കൺവീല് നല്ല ഭംഗിക്കാക്കി എടുക്കാമെങ്കിൽ പറ്റുന്ന ഒരു മസ്കാര കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ മസ്കാര നല്ല അടിപൊളിയായിട്ടോ. ഇതിൻ്റെ മിനി വേർഷനാണ് എൻ്റെ കയ്യിലുള്ളത്. നൈക്കയിൽ ഇത് അവൈലബിൾ ആണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. നല്ല മസ്കാരയാണ്, മേടിച്ചാൽ വർത്ത് ആയിട്ടുള്ളൊരു പർച്ചേസ് ആയിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാഗ്ഷിപ്പ് പാക്കിൻ്റെ ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡ് നല്ല കളറാണ്. ഒരു എന്താണ്, ഒരു മെറൂണിഷ് റെഡ് എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ. കാരണം വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒരു പൊടിക്ക് ഇത് ഡാർക്കാണ്, നല്ല ഭംഗിയാണ്. ഒരു ബ്രിക്ക് റെഡ് അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ ഇതിനെ. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടു. ഇനി നമുക്ക് എന്താണ് ആക്സസറീസൊക്കെ ഇടുകയാണ് ചെയ്യേണ്ടത്. ഇത്രയുള്ളൂ നമ്മളുടെ മേക്കപ്പ് പ്രഹസനം എന്ന് പറയുന്നത്. കൂടുതലൊന്നും നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഒത്തിരി ചെയ്ത് കൊളാക്കണ്ട എന്ന് വിചാരിച്ചു. ഒരു പൊട്ടോടെ തൊട്ട് കൊടുക്കാം. ഞാനൊരു കുഞ്ഞ് മെറോൺ പൊട്ടാണ് വെച്ചേക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഇച്ചിരി ആർഭാടായിക്കോട്ടെ എന്ന് ഓർത്തു. അപ്പം ഇതാണ് നമ്മളുടെ ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ കൂടെ ഞാൻ ആ ഒരു സെയിം കളർ എൻ്റെ കയ്യിൽ ഒരു സെറ്റ് മുണ്ടിൻ്റെയും ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് പെയർ ചെയ്തു. പിന്നെ ജുംക്ക, ഒരു ഗോൾഡൻ ജുംക്ക, ഗോൾഡൻ വള, അതുപോലെ ഒരു പാലക്ക മാല, ഇതൊക്കെയാണ് ഞാൻ പെയർ ചെയ്തത്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് കേട്ടോ ഇന്ന് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ മുല്ലപ്പൂ അല്ലെങ്കിൽ റോസാപ്പൂ ഒക്കെയാണല്ലോ വെക്കുന്നത്, ഇന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ
തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു ദുപ്പട്ട എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം, വൺ സൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ടു സൈഡായിട്ട് വേണമെങ്കിലും ഇടാം, ഈവൻ വിരിച്ച് നല്ല ഇതായിട്ട് നിങ്ങൾക്ക് ഇടാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിതിടാം. നല്ല രസമായിരിക്കും. ഈവൻ കസവ് മാത്രമുള്ള ഒരു കവണിയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. ഈ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ ഉടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക്, ഈ ഒരു ഔട്ട്ഫിറ്റ് ഐഡിയ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ഒപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.